ശേ, ഒരൊറ്റ സെക്കൻഡ് മുന്നേ നോക്കിയിരുന്നെങ്കിൽ അവൾ എന്താണ് ടെക്സ്റ്റ് അയച്ചതെന്ന് നമുക്ക് അറിയാൻ സാധിച്ചേനെ. അപ്പം ഈ ഒരു പ്രശ്നം കാര്യങ്ങളെല്ലാം വാട്സാപ്പ് യൂസ് ചെയ്യുന്ന നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ അവർ സെൻഡ് ചെയ്ത് നമ്മൾ സീൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ അവർ ഡിലീറ്റ് ഫോർ എവരിവൺ അടിച്ച് പോകാറുണ്ട്. അപ്പം ഈ ഒരു ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും എന്താണ് മെസ്സേജ് എന്ന് പറയുമ്പോൾ അവരൊന്നുമില്ലാന്ന് പറഞ്ഞ് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ അത് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിക്ക് വേണ്ടി പലരും ജി ബി വാട്സാപ്പ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ജി ബി വാട്സാപ്പിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്താണ് ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏതൊരു ഓപ്ഷൻ എന്ത് മെസ്സേജാണ് അവർ അയച്ചേക്കുന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ജി ബി വാട്സാപ്പ് യൂസ് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ജി ബി വാട്സാപ്പിന് പല സെക്യൂരിറ്റി ഇഷ്യൂസ് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ പലരും ഇൻസ്റ്റാൾ ചെയ്യാൻ മടിക്കാറാണ് പതിവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തരത്തിൽ നമുക്ക് ഒരാളെ അയച്ചേക്കുന്ന മെസ്സേജ് എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജി ബി വാട്സാപ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നില്ല എന്നുള്ളൂ, മറ്റൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു മെസ്സേജസ് കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത്. നിലവിൽ അവർ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് കാര്യങ്ങളൊന്നും കണ്ടെത്താൻ നമുക്കൊരു ഓപ്ഷൻ അവൈലബിൾ അല്ല, മറിച്ച് അവർ ഇനി അയക്കുന്ന മെസ്സേജ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്താൽ അത് നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. ഇതിനുവേണ്ടി നമ്മളൊരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ ഫോൺ കാര്യങ്ങളോട് എടുത്ത് വെച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ വന്നിട്ട് വാട്ട് ഈസ് റിമൂവ്ഡ് എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ഒരു ആപ്ലിക്കേഷൻ അവിടെ നിന്ന് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. വളരെ ഒരു 22 MB അടുത്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സൈസ് കാര്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു വിൻഡോ കാണും. ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക, ബിഗിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം സെറ്റപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് സെറ്റപ്പ് എന്ന് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ അലോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ അലോ ചെയ്താൽ മാത്രമാണ് ഇതിന് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അടുത്ത് സേഫ്റ്റി വാണിംഗ് എന്നുള്ള രീതിയിൽ ഒരു ഓപ്ഷൻസ് കാര്യങ്ങൾ ചോദിക്കും. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മെസ്സേജസും അതുപോലെയുള്ള വാട്സാപ്പ് മെസ്സേജ്, ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അങ്ങനെ എല്ലാ മെസ്സേജസും റീഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എനേബിൾ കൊടുക്കുകയാണ്. ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു, അതിന് ശേഷം ഓക്കെ കൊടുത്തു, നേരെ ബാക്കിലേക്ക് വന്നു. വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളും ഇവിടെ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻ വേണം എന്ന് ചോദിക്കുന്നുണ്ട്, അതായത് ഏതിൻ്റെയൊക്കെ റീഡ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വാട്സാപ്പ് മാത്രമാണ് കൊടുക്കുന്നത്. വാട്സാപ്പ് മാത്രം കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു, അതിനുശേഷം യെസ് സേവ് ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു, അതിനുശേഷം ആക്സസ് ടു അലോ ഓൾ ഫയൽസ് എന്നുള്ളൊരു ഓപ്ഷനും കൊടുത്തു. വീണ്ടും ബാക്കിലേക്ക് വന്നു. വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷനെ ഞാനിവിടെ ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മുകളിലായിട്ട് വാട്സാപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാര്യങ്ങളും വന്നെടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിലവിൽ എൻ്റെ വാട്സാപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജസ് കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു മൊബൈൽ ഫോണിൽ നിന്ന് എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജസ് കാര്യങ്ങൾ സെൻഡ് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ എന്ന് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മറ്റൊരു മൊബൈൽ ഫോൺ കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് ആ ഒരു ഫോണിലേക്ക് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഞാനിപ്പോൾ അയക്കുകയാണ്. ജസ്റ്റ് ഹലോ എന്ന് അയച്ചു, ഒരു മെസ്സേജ് കാര്യങ്ങൾ ഇവിടെ സെൻഡ് ആയിട്ടുണ്ട്. അവിടെ എനിക്ക് ആ ഒരു മെസ്സേജ് കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു മൊബൈൽ ഫോണിലും ആ ഒരു മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു ഫോണിൽ നിന്ന് തന്നെ ഞാനത് ഡിലീറ്റ് ഫോർ എവറി വൺ കൊടുക്കുകയാണ്. ഡിലീറ്റ് അയക്കു, ഡിലീറ്റ് ഫോർ എവറി വൺ കൊടുത്തു. ഈ ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ ഇവിടെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ വാട്സാപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഞാൻ എൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. ഈ ഒരു അക്കൗണ്ടിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി ഈ ഒരു മെസ്സേജസ് കാര്യങ്ങൾ കാണാൻ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്ലിക്കേഷനിലേക്ക് ഇല്ലുക. ഞാൻ ബാക്ക് അടിച്ചു. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനിവിടെ അത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഞാൻ എൻ്റർ ചെയ്തു. നേരെ വാട്സാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ കാണാം ആ ഒരു നെയിമിൽ നിന്ന് വന്നേക്കുന്ന ആ ഒരു മെസ്സേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിലീറ്റ് ആയിപ്പോയ ഒരു സിംഗിൾ മെസ്സേജസ് മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷൻ റീഡ് ചെയ്യുന്നത്, നിങ്ങളുടെ വാട്സാപ്പിലേക്ക് വരുന്ന എല്ലാ മെസ്സേജസും കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ റീഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു പേഴ്സൺ ഡിലീറ്റ് ചെയ്ത മെസ്സേജസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. വീഡിയോസോ ഓഡിയോസോ അതുപോലെ ഇമേജസോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല, മറിച്ച് ടെക്സ്റ്റ് മെസ്സേജ് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പോരായ്മയും കൂടി ഉണ്ട്. നമ്മൾ നിലവിൽ വരുന്ന നോട്ടിഫിക്കേഷൻ മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ക്യാപ്ചർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഓഫ്ലൈനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, ആ ഒരു സമയത്താണ് ഇതുപോലെയുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജ് കാര്യങ്ങൾ വന്നേക്കുന്നതെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു മെസ്സേജസ് കാര്യങ്ങളൊന്നും ക്യാപ്ചർ ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇത് ലോസ് ആയി പോകാനുള്ള ചാൻസസും കൂടുതലാണ്. ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.